സാബു, ഈ പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണയവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് അല്ലാത്തതല്ല പ്രണയവിവാഹം. അതെനിക്കറിയാം. പിന്നെ ഈ പ്രണയവിവാഹത്തിന്റെ ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? അത് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഈ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ പ്രണയിച്ചത്. പക്ഷേ പ്രണയവിവാഹത്തിനുള്ള ആ ഒരു സുഖം എന്ന് പറയുന്നത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരകളാക്കിയിരിക്കുന്നത് കഷ്ടിച്ച് ഒരു മാസം കല്യാണം കഴിഞ്ഞ് വിരുന്നിനായി ഓരോ വീടുകളിലും ചെന്നുകൊണ്ടിരിക്കും പൊക്കോണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഒരു ദമ്പതികളാണ്. ഇവർ 12 വർഷമായി പ്രണയമായിരുന്നു. ശരിയാണ്, 12 വർഷത്തിന് മുമ്പുള്ള തുടങ്ങിയ പ്രണയം ഈ അടുത്ത കാലത്ത് ഒരു മാസത്തിനുള്ളിൽ വിവാഹത്തിൽ കൊണ്ടെത്തിച്ചു. അപ്പൊ അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി നമ്മൾ ഒരു വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അതായത് ഈ പുള്ളിക്കാരന് ഭാര്യയാണ് പറ്റിക്കുന്നത്, ആ പുള്ളിക്കാരന് നേരത്തെ ബന്ധമുണ്ടായിരുന്ന കമ്പനി ഉണ്ടായിരുന്ന ഒരു വീടെന്ന് പറഞ്ഞാണ് ഭാര്യയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആ ലേപ്പൽ വെച്ച കഥയിലൊന്ന് ലേപ്പൽ വയ്ക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ആളിനെ നമ്മളൊരു സൗണ്ട് ലേപ്പൽ അടിച്ചു വെച്ചാൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ചർച്ചകൾ നമുക്ക് അതിനുവേണ്ടി ഞങ്ങളൊരു എവിടെയാണ് കയറി ATMൽ കയറി നമ്മുടെ സൗണ്ടിങ് അതിനകത്ത് ഒളിച്ചു വെച്ചിട്ടാ നമ്മൾ ആ ലേപ്പൽ വെച്ചതല്ലേ. അത്ര കഷ്ടപ്പെട്ടാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കാം. അതെ, കണ്ടു നോക്കണം. ഞാൻ ജോസ് പേട്ടൻ വിളിച്ചായിരുന്നു. അപ്പൊ കാണണമെന്ന് പറയായിരുന്നു. ഡിവിൻ ഡിവിൻ ഇരിക്കട്ടെ. രണ്ടുപേരും കാണാവുന്നുണ്ട്. വന്നാടേ, നമ്മളെയൊക്കെ അറിയാമോ? മറന്നോ? വിളിച്ചപ്പോ വന്നാ അല്ലെങ്കിൽ വരില്ലായിരുന്നല്ലോ. മരുന്ന് അകത്തോട്ട് വെച്ചു. ജോർജേ, അത് മാറ്റി കുഴമ്പെടുത്ത് അകത്ത് വെച്ചിട്ട് മറ്റേത് അടകളയിൽ വെച്ചപ്പോ വയ്ക്കേ. നല്ല സംശയം കൂട്ടായിയുടെ അപ്പച്ചനും ചെയ്യാം. ഇതമ്മ, ഇത് മോളെ മോള്. എന്ത് പറ്റിയതാ? അവൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. കുടിക്കാൻ വെള്ളം കൊടു. ഒന്നും വേണ്ട. തണുത്തുള്ള പിന്നെ കല്യാണം ഒക്കെ എത്ര 15 ദിവസമായ? ഒന്നര മാസമായി. ഒന്നര മാസം. മോളുടെ പേര് അനീറ്റ. അനീറ്റ. മോളുടെ വീട് എവിടെ? ഒക്കല്. ഒക്കല്. മോൾ എന്ത് ചെയ്യുന്നു? ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിലായിരുന്നു. പോ. ചേട്ടൻ്റെ മാറ്റണോ? അവൻ വരാതിരിക്കാനാ ഞാൻ പ്രാടിച്ചോണ്ടിരിക്കുന്നത്. അവൻ വന്നാ ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്ന സംഭവം. ആ പാട്ടെ, നിങ്ങൾ വെള്ളമെടുത്ത് കുടിക്ക്. വെള്ളമെടുത്ത് കുടി മക്കളെ. പണ്ട് വന്ന വീട് കണ്ടുപിടിക്കാൻ മുട്ടിയാ? വീട് അന്നൊന്ന് അന്ന് ഓടിട്ട വീടായിരുന്നല്ലോ. മൊത്തം മാറി. മോളുടെ കൂടെ പഠിച്ചതാ ഡിവിനെ. രണ്ടുപേരും സേലത്ത് ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകാരായി നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ തന്നെ ആയിരുന്നു ഒരു സമയം. വീട്ടിൽ തന്നെ ആയിരുന്നു. മരിയാനെ അറിയാലേ? പറഞ്ഞിട്ടില്ലേ ഒന്നും? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാനിവിടെ പഠിച്ച സ്ഥലത്ത് പഠിച്ച. ട്രെയിനിൽ പോക്കും വരവൊക്കെ ഇവർ ഒരുമിച്ചായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ അറിയുന്നു ഇവർ തമ്മിലും അഫയർ ഉണ്ട് എന്നായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഇവൻ്റെ മാർട്ടിനുണ്ടല്ലോ, മോൻ ഭയങ്കര ഇഷ്ടമാണ് അവനെ. അങ്ങനെ മാർട്ടിന് പറഞ്ഞു, മാർട്ടിൻ അറിഞ്ഞ് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു കെട്ടിച്ചു കൊടുക്കാം. അപ്പച്ച എങ്ങനെ, കുഴപ്പമില്ല, നല്ല പയ്യനല്ലേ. ഒരു 4 വർഷത്തിന് മുമ്പേ ഈ മോളെ കാര്യം ഡിവിൻ പറഞ്ഞല്ലേ.
അന്ന് നേരെ മുകളിലത്തെ റൂമിൽ വന്ന് ആ റൂമിൽ കയറി കഥ അടച്ച് കാണാം. എവിടെ ഉറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അറിയുന്നില്ല കാര്യങ്ങളൊന്നും. അവൾ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചതാണ് മക്കളെ. ഡിവിനൊന്നും അറിഞ്ഞില്ലായിരുന്നോ? അല്ല, ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് മരിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ട് അറിഞ്ഞു. ഈ സംഭവത്തോടെ എനിക്ക് ഇവിടെ ഇതെല്ലാം സ്ട്രോക്കൊക്കെ വന്നു. അമ്മൻ പിറ്റേ ദിവസം മുതൽ വെള്ളവാടിയും മയക്കുമരുന്നും എന്ന് വേണ്ട ഒരു ഗുണ്ടെ പോലെ ആയി. ഗുണ്ടെ പോലെ അമ്മ. അതോടെ അമ്മ തകർന്ന് നമ്മളെ കുടുംബം ഒക്കെ. ഓ, ഇതൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് ഈ കുട്ടിയെ കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി തരുമല്ലേ. ഇത്ര നാളായിട്ട് എൻ്റെ അടുത്ത് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനെ പറ്റി. പറയില്ല, മാറ്റി മാറ്റാൻ സമയം. ഇങ്ങനൊക്കെ ആവുന്ന വിചാരിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ചേട്ടൻ അറിഞ്ഞില്ലേ ഇയാള് മരിച്ചതൊന്നും? മരിച്ചത് ഒരു വർഷം കണ്ടു അറിഞ്ഞു. പിന്നെ എനിക്ക് പേസ് വരെ വേണ്ടിയായിരുന്നു, അറിഞ്ഞില്ല. ആ വാശിയും ദേഷ്യം എല്ലാവരുടെ കാണിച്ചിട്ടില്ലേ? നീ കാരണവന്മാരുടെ ശാപം നമ്മുടെ തലയിൽ നിന്ന് പോവോ? ഒരു വാക്കെൻ്റെ അടുത്ത് പറയാറുന്നില്ല. ഇത്ര നാളായില്ലേ നിങ്ങളുടെ കൂടെ ഞാൻ നടക്കണു? നിങ്ങളൊന്നും അവധി അയച്ചിട്ടില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയില്ലേ? നീ വീട്ടിലൊന്നും പോയി പറയറ്റ. ഞാൻ പറയും, ഞാൻ ഇന്നലെ പറയാതിരിക്കണേ. ഇത്ര നാളായിട്ട് എന്താ ഇതിനെ പറ്റി ഒന്നും പറയാതിരുന്നു എൻ്റെ അടുത്ത്? മരിയാന്നൊരു പെൺകുട്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്നും പറയാറുന്നില്ലേ ഇതിനെ പറ്റി? പറയണെന്തായിരുന്നു? പിന്നെ മരിച്ചെന്ന് പറഞ്ഞത് പറയാൻ പേടി. ഇതൊക്കെ പ്രശ്നങ്ങളാ. എന്തുവച്ച്? അതിനേക്കാളും വലുതല്ലേ ഇത്? ഒരു മനുഷ്യന്റെ ജീവനല്ലേ വലുത്? ഇങ്ങനെ ചെയ്യുന്ന ആരും ഞാനും പ്രതീക്ഷിച്ചില്ല. സ്വപ്നം പോയി വിചാരിച്ചില്ല. അപ്പൊ എന്താ അയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന? അന്നാ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പേരില് മൊത്തത്തിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ലായിരുന്നു. എന്റെ അടുത്ത് കാണിച്ച പോലെ ദേഷ്യം വാശി മൊത്തം കാണിച്ചല്ലേ. നിന്റെ അടുത്ത് പറയാനില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? നിന്റെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടായിരുന്ന? ഇപ്പൊ ഇത് കഴിഞ്ഞാലും കഴിഞ്ഞു. ഇതും പറഞ്ഞു ഇവിടുത്തെ വഴക്ക് നമ്മൾ വഴക്കിട്ട് വല്ല കാര്യമുണ്ടോ? കാരണവന്മാരുടെ വിഷമോ പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ട് പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവനവന് ദേഷ്യം വന്ന നേരത്ത് എന്ത് വേണമെങ്കിലും കാണിക്കാം അല്ലേ. എന്നിട്ട് ഇത്ര നാളായിട്ട് എന്താ ഈ വീട്ടിലേക്ക് ഒന്ന് വരാതിരുന്നേ? എന്തിനാ പേടിക്കണേ? പ്രശ്നം ഇല്ല, ചേട്ടനെ കണ്ടിട്ട് പോയാ മതി. ഞാൻ ആരെ പറ്റിക്കാൻ വേണ്ടിയാണോ ചിന്തിച്ചിട്ടില്ല. ഇവളൊന്നും ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ സമയത്ത് തന്നെയല്ലേ എന്നെ വിളിച്ചോണ്ടിരുന്നത്? ഒരു വാക്കുപോലും നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ മരിയനെ പറ്റി. ആരും അറിയണെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അപ്പച്ചനമ്മ അറിഞ്ഞ എന്താ സംഭവിക്കാന്നറിയോ? നീ ഇത് അവരുടെ പറഞ്ഞതിനാ? ഞാൻ നിന്റെ ഒന്നും കാര്യം ഞാൻ പറയാത്ത. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല അങ്കിളെ. ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വേണ്ട വേണ്ടെന്ന് കൊറേ പറഞ്ഞതാണ് ഡിവിൻ്റെ അടുത്ത്. മരിയയുടെ അടുത്തും പറഞ്ഞു കൊടുത്തതാണ്. അത് കഴിഞ്ഞപ്പോ അവര് ഒന്നിച്ച് ജീവിച്ചേ മതിയാകൂന്നും പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡിവിൻ ഇങ്ങനെ എല്ലാം കാണിച്ചു കൂട്ടി വെച്ചത്. ബന്ധുവല്ല സംഭവം. മാർട്ടിൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഡിവിൻ ഇവിടെ വന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഡിവിൻ കണ്ടോ അതിന്റെ ചേട്ടൻ മാർട്ടിനെ കണ്ടോ? ഇല്ല, ഒരുവണ പെരുമ്പാവൂർ വെച്ച് കണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ചില്ല. സംസാരിക്കായിരുന്നു നന്നായി, അല്ലെങ്കിൽ അവിടെ ഇട്ടു അവൻ വെട്ടിയാൻ. നീ പഴയതുപോലെ ഇവിടെ വരണം. നിന്റെ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോച്ചന് തുല്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീണ്ടും കാണണം. മക്കൾ ഇവിടെ വരണം. അനി ടൈം കൊണ്ട് വരണം. പഴയതുപോലെ പോകണം. പിന്നെ നിന്റെ മറിയ മാത്രം ഇവിടെ ഇല്ല.
പറഞ്ഞിട്ട് കാര്യമില്ല. വരണം വരണമെന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ കണ്ടാലോ, പിന്നെ അത് പ്രശ്നമാകുകയല്ലേ. മാർട്ടിൻ ഇല്ലാത്ത അവൻ എന്നാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയാമോ? നിനക്ക് പറയാൻ പറ്റുമോ? എന്നാലും അവർ ഇവിടെ ഉള്ളപ്പോൾ കയറി വരുന്നെങ്കിലോ, കാണണമെന്ന് തോന്നുമ്പോൾ അവനെ വിളിച്ച് വരുത്തിയാൽ മതി. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. ആയിക്കോട്ടെ, ഡെവിൻ എന്നെ ഒന്ന് വിളിച്ചു പറയാനുള്ളൊരു കടമ ഡെവിനുണ്ടായിരുന്നു. അപ്പം ചെങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ എനിക്ക് ഈ കുട്ടിയെ കെട്ടിയേ പറ്റും. ഇതെല്ലാം പോട്ട്, നീ അവളുടെ അടുത്ത് എന്തിനാ പറയാൻ പോയി? മരിയായിട്ട് ഓർമ്മിക്കുമ്പോൾ ഇതാണ്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. രണ്ട് വാക്ക് നിന്റെ ചോദിക്കണം, എന്തിന് എൻ്റെ കൊച്ചിനെ കൊന്നു എന്ന് എൻ്റെ ചോദിക്കണം എനിക്കുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മോടത് കാണിച്ച ദ്രോഹമൊന്നും ഈ പാവപ്പെട്ട കൊച്ചിനടുത്ത് കാണിക്കരുത്. തങ്കപ്പെട്ട കൊച്ച് അല്ലേ, നമ്മളെ മറിയ പോലെ നല്ല കുട്ടി. അതുകൊണ്ട് നീ പൊന്നെ പോലെ എപ്പോഴും നോക്കണം. അങ്കിളെ ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ ഇത് പറഞ്ഞ് മനസ്സിന് വിഷമിപ്പിച്ച സോറി. നമ്മൾ നമ്മളെ മനസ്സിൻ്റെ വിഷമം ഒരു ഫോൺ കോൾ പോലും ചെയ്യാത്ത ദുഷ്ടനായിപ്പോയി. ദുഷ്ട അതൊക്കെ ആലോചിക്കുമ്പോഴേ നമ്മളെ ഈ കുടുംബത്തിനോട് ഇവൻ ചെയ്ത ചതി ആലോചിക്കുമ്പം വീട്ടിൽ കയറ്റം പോലും കൊള്ളൂല. എന്നാലും എനിക്കവനെ കാണണം തോന്നി. ഒരു ഇഷ്ടം ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് മോളത് അറിയണം. മോളെ ഭർത്താവ് ഇങ്ങനെ ഒരു ചതി ഒരു കുടുംബത്തിനോട് ചെയ്തു. സ്വന്തം അച്ഛനെ കണക്കും അമ്മയെ കണക്കും കണ്ട ഒരാളിൻ്റെ കുടുംബത്തോട് ഡീൻ ചെയ്തു എന്നുള്ള സത്യം അത് മോള് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അല്ല ഒന്നുമില്ല, മാറ്റം വരുന്നതിന് മുമ്പേ അത് കുടി. മാറ്റം മാറ്റം ഓവറായിട്ട് സംസാരിച്ചു കൂടാതാണ് വിഷയം. ഡിവിൻ അത് അറിഞ്ഞിട്ട് പോലും ഒന്ന് കയറി വരാന്ന്. എന്താ ഡിവിൻ? അമ്മച്ചി എന്ന് പറഞ്ഞ് എപ്പോഴും കയറി വന്നോണ്ടിരുന്നല്ല ഇവിടെ ഇത്രയും വർഷമായി. എങ്ങനെ ഇവര് ജീവൻ? അയ്യോ, മാറ്റി വന്നാണ്. ഹലോ, നിന്റെ കൂട്ടുകാരൻ ഇത്രയും വലിയ കാറിലൊക്കെ വരൂ? അച്ചാന്റെ കൂട്ടുകാരനാണോ? അതാര് മാർട്ടിനെ? അച്ചാന്റെ കൂട്ടുകാരൻ ആരാണെന്നേ? ഇതാണ്ടാ അച്ചാന്റെ കൂട്ടുകാരൻ. അല്ല, അച്ചായനെ കാണാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇല്ല, ഇവിടെ കേരളം പറഞ്ഞിട്ടില്ലടാ. അച്ചായൻ വിളിച്ച് വരുത്തിയതാ അതിനെ. നാട്ടിനെ പോ, വഴക്ക് വേണ്ട. അച്ചായൻ വിളിച്ച് വരുത്തുക, കാണണമെന്നും പറഞ്ഞ. ആരെ കാണണമെന്ന് പറഞ്ഞു? ഇവര് ഇവിടെ എന്തൊരു കാര്യം? ഇവിടെ എന്തൊരു കാര്യം? ഇവര് മാലയിട്ട് ഇരുത്തി കണ്ട. ഇവൻ കാരണം തന്നെ അല്ലേ? ഞാൻ അടി ഇതാണ് മറ്റവള്. എന്റെ അടിയത്തി കൊന്നവള് വിളാണ. ആ കൊച്ചു മനസ്സാ വാചാ കർമ്മ അറിഞ്ഞില്ല. ഇപ്പോഴും പറഞ്ഞപ്പോഴാണ് ആ കൊച്ചു കഥ അറിയുന്നത്. എന്തൊരു കഥ? എന്തൊരു കഥ പറഞ്ഞു നിങ്ങള്? നിങ്ങൾക്ക് എന്ത് കഥ പറയാൻ പറ്റും? എനിക്കൊന്നും പറയാനില്ല. ഇല്ലേ, എന്ത് ശരിയാവൂലേ? നീ സംസാരിക്കണ്ട, നീ കാരണമാണെടി എന്റെ ആര്യത്തിൽ കൊന്നത്. അറിയാ മാർട്ടിനെ? മാർട്ടിൻ സംസാരിക്കരുത്, എന്റെ പേര് വിളിക്കരുത്. പറഞ്ഞോണ്ട് മാർട്ടിൻ ആ മാർട്ടിനൊക്കെ ചത്തുപോയി. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇനി ആ കൊച്ചിനെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടൊന്നും അറിഞ്ഞില്ലല്ലോ. എത്ര വർഷമായി അവളുമായിട്ട് കമ്പനിയായിട്ട്? എത്ര വർഷമായി? 8-9 വർഷമായ? ഇവളായിട്ട് എത്ര വർഷമായി? 4 മാസമായ? രണ്ടെണ്ണത്തിന് ഒരേപോലെ പാരലായിട്ട് കൊണ്ടു നടക്കുന്നവൻ ഇല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടുന്നു, നീ നോക്കട്ടെ കേട്ടോ. നിനക്കറിയോ അവിടെ ഞങ്ങൾ എന്റെ കണ്ണ് പൊന്നോലെ നോക്കിയതാ കേട്ടാ. എന്നാലും എടുത്ത രാത്രി കൊണ്ട് പോയല്ലേ പോയി. ചേട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു ഏട്ടാ. ഇതൊന്നും ആർക്കറിയില്ലായിരുന്നു, അവനറിയാലോ. അവനറിയാലോ, അറിഞ്ഞോടാ. അതൊക്കെ അറിയാടാ. ഒരു സുപ്രഭാതത്തിൽ അവള് അവിടെ നിന്ന് പഠിച്ചിട്ട് ഓടി വന്ന് ഈ വാതിൽ കയറി അടച്ചതാ, മനസ്സിലായ? അന്ന് വീഴുന്നതാ എന്റെ അച്ഛൻ ഈ കാലില്, മനസ്സിലായ? സോറിട്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാട്ടെ. എന്ത് ചെയ്യാ? നിനക്ക് എന്റെ അരിയത്തിന് ജീവൻ തരാൻ പറ്റോ? പറ്റോടി പറ്റോ? സോറി, എന്തെങ്കിലും ചെയ്താ. എന്ത് ചെയ്യാൻ? നിന്നേക്ക് ഇവിടെ കാലുത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ഞാൻ കാലുത്തരം പറഞ്ഞിട്ടുണ്ടോ? കാലുത്തരം പറഞ്ഞിട്ടോ? ഇല്ല ഇല്ല. നീ അവിടെ ഇരി.
പയ്യന്മാരെ വിളിച്ചോട്ടെ, എവിടെ നീ പോണ്ടാല്. നല്ലൊരു അക്കനെടുത്ത് പറയുന്നില്ലേ? എടാ പടേരി, പയ്യന്മാരെ വന്നിട്ട് പോയാൽ മതി. ഇവിടെ വന്നിട്ട് അങ്ങനെ എന്താ ഇത്രയും കാണിച്ചിട്ട് പോടാ. പോയോടെ അല്ല ഇങ്ങനെ അയച്ചില്ലായിരുന്നു. എങ്ങനെ അയച്ചില്ല? നിനക്ക് എന്താ അറിഞ്ഞൂടെ? നിനക്ക് അറിഞ്ഞൂടെ? എനക്കറിഞ്ഞൂടായിരുന്നല്ലോ ഇവളും അവളുമായിട്ട് നീ ഒരേ പോലെ കൊണ്ടുപോയില്ലേ. ഏ നിന്റെ മനസ്സ് എന്ത് മനസ്സിലാ കല്ലൻ ആ എങ്ങനെ ഇതിനെ സഹിക്കുന്നുണ്ട്? ഏ നിനക്കറിയാമായിരുന്നോ ഇവിടെ? നിനക്കറിയാമായിരുന്നോ പറഞ്ഞിട്ടുണ്ടോ? ഏ നീ ഇപ്പോഴും ഇവരെ സ്നേഹിക്കണ്ടോ? പറ നീ ഇപ്പോഴും സ്നേഹിക്കണ്ടോ? ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് നീ ഇവരെ സ്നേഹിക്കണ്ടോ? എന്തോ നോക്കടാ പറ, സ്നേഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാ അത്ര ഇഷ്ടമായിരുന്നു അല്ലേ? അതിനേക്കാളും ഇഷ്ടമായിരുന്നു നമുക്ക്, മനസ്സിലായോ? ഇനി നിങ്ങൾ ഒരുമിച്ച് പോയാൽ ജീവിക്കൂ, ഒരുമിച്ച് ഈ കഥകളൊക്കെ അറിഞ്ഞ് ജീവിക്കൂ. അപ്പൊ നീ അഡ്ജസ്റ്റ് ചെയ്തല്ലോ ആണോ? ഒരു ജീവിതം തുലച്ചപ്പോ എല്ലാം തുലച്ചു. അപ്പൊ നിനക്കും അറിയാമായിരുന്നു ഈ കാലം അല്ലേ? നീ ഇവിടെ അറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? അറിഞ്ഞില്ലായിരുന്നോ? പ്രത്യേകിച്ച് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമിന്റെ ആൾക്കാർക്ക് എല്ലാം ഇത് അറിയാൻ പറ്റും. ശരിക്കും ഞങ്ങൾ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഒരാഴ്ച കൂടുതലായി പ്ലാൻ ചെയ്തു. എങ്കിൽ ഇത്രയും വലിയൊരു പണി കൊടുക്കണമായിരുന്നു. ഇതൊന്നും പോരാ, കൊടുക്കണം. നല്ല കൊണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി നീ ഇച്ചിരി വെള്ളം കുടിച്ചോ, കുറച്ച് വെള്ളം കൂടി കുടിച്ചോ, കുടിച്ചോ കുടിച്ചോ. അനിറ്റ, ഡിവിൻ, ഡിവിൻ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഓ മൈ ഗോഡിൻ്റെ അതിഥികൾ. അതിഥികൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളൊരു അതിഥിയല്ല, ഇതിനിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള അല്ലേ, നാലാം ക്ലാസ് മുതൽ പരിചയമുള്ള ഡിവിൻ. ആരൊക്കെ പരിചയമുള്ള? അദ്ദേഹത്തിന് ആ ഒരു പരസ്പരം ഇത്ര വർഷത്തെ ഒരു ലവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഒരു മാസം കഷ്ടിച്ച് ഒരു മാസം ആയതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു പ്രേമബന്ധം പോലെ ഇത്രയും ലെന്തിൽ നിന്നതായിട്ട് ചരിത്രമുണ്ടാവോ? ഇല്ല, അപൂർവമാണ്, അപൂർവമാണ്. പക്ഷെ ഞങ്ങൾ അതിന് പകരം ചെയ്തത് അതുപോലത്തെ ഒരു പ്രേമ ഇത് തന്നെയാണ് അല്ലേ? ഡിവിന് രണ്ട് ഒരേ സമയം രണ്ടുപേരെ പ്രേമിക്കാനുള്ള അവസരം കൊടുത്തിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇവിടെ പ്ലാൻ ചെയ്തത്. എന്ത് പറയുന്നു അങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോ? ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും വർഷമായിട്ട് കൂടെ നടന്നിട്ടേ പെട്ടെന്ന് ഒരു ദിവസം പറയാണ് ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ ആരെല്ലാം ഞെട്ടിപ്പോയി. ഞാൻ കേട്ടിട്ട് പോലും അതാണ് അത്രയും സീക്രട്ട് ആയിട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് അല്ലേ മനസ്സിലായി. എന്താ പറയാ, അല്ല എനിക്കൊരു പണിയൊന്നും ഭയങ്കര ആഗ്രഹമാണ് എന്ന് വെച്ചാൽ എന്റെ പണി തന്നുകൊണ്ടിരിക്കേണ്ട ഇല്ലേ, അപ്പൊ തിരിച്ച് അതേപോലെ ഒരു പണി കൊടുക്കണമെന്നുള്ളത് അത് ഏറ്റ പണിയായിപ്പോയി. എന്തായാലും ഇതിനായിട്ട് നമുക്ക് വീട് തന്ന് സഹായിച്ചത് ബെന്നി ചേട്ടനും കുടുംബമാണ്. പക്ഷെ അവർ രണ്ടുപേരും ഇന്ന് പട്ടിണിയാണ്, കാരണം രാവിലെ തൊട്ട് നമ്മളെ പറയുകയാണ്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഇന്ന് സഹായിച്ചതായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ശശിയേട്ടൻ, അതുപോലെ തന്നെ ബിജി രാമകൃഷ്ണൻ. ആർട്ടിസ്റ്റാണ്, സമിതിയിലുണ്ടായിരുന്നല്ലേ? ആ ഓ ശരി, എന്തായാലും നന്നായിരുന്നു കേട്ടോ. ആ അടിപൊളി അടിപൊളി. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, തിരിച്ച് പണി കൊടുക്കുമോ അതോ ആലോചിക്കുമ്പോൾ ഞങ്ങളെ കൂടെ വിളിച്ച് പറയാം. ഓക്കെ, അപ്പം കൗമുദി ടി വിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, സന്തോഷപൂർവ്വം സ്വീകരിക്കുക. പ്രിൻസ് പട്ടുപാവട നൽകുന്ന സമ്മാനം, വിസ്മയ കളക്ഷൻസ് നൽകുന്ന സമ്മാനം, മഹിമ ജ്വല്ലറി ആൻഡ് ഡയമണ്ട് കളക്ഷൻസ് നൽകുന്ന സമ്മാനം, ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം, ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം, കെൻലി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.